പൊള്ളുന്ന വേനലിലും കടുത്ത ചൂടിലും നേരിയ ആശ്വാസം പകർന്ന് അടിമാലിയിലും സമീപ മേഖലകളിലും വേനൽമഴ പെയ്തിറങ്ങി. മഴ വൈകിയതോടെ ചില ജലസ്രോതസ്സുകൾ ഒട്ടുമിക്കതും വറ്റിവരേണ്ട അവസ്ഥയിലാണ്. കാർഷിക മേഖലയും വരൾച്ചാ ഭീഷണി നേരിടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വേനൽമഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വേനൽ കടുത്തതു മുതലുള്ള കാത്തിരിപ്പിനൊടുവിലാണ് കടുത്ത ചൂടിന് നേരിയ ആശ്വാസം പകർന്ന് അടിമാലിയിലും സമീപ മേഖലകളിലും വേനൽ മഴ പെയ്തത്. ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴ കൊടും ചൂടിനെ തണുപ്പിച്ചു. ചിലയിടങ്ങളിൽ അരമണിക്കൂറോളം സമയം മഴ പെയ്തു. മാങ്കുളം അടക്കമുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി വേനൽ മഴ ലഭിക്കുന്നുണ്ട്. വേനൽ മഴ വൈകിയതോടെ ചെറു ജലസ്രോതസ്സുകൾ ഒട്ടുമിക്കതും വറ്റിവരേണ്ട അവസ്ഥയിലാണ്. കാർഷിക മേഖലയും വരൾച്ച ഭീഷണി നേരിടുന്നുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇതുവരെ ലഭിച്ച വേനൽമഴ കുറവെന്ന് കർഷകർ പറയുന്നു. പകൽ സമയത്ത് ഇപ്പോഴും ഹൈറേഞ്ചിൽ ഉയർന്ന താപനിലയാണ് ഉള്ളത്. വേനൽമഴയുടെ കുറവും ജലലഭ്യതയും ഏലം കർഷകരെയാണ് അധികവും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. വരൾച്ച ബാധിച്ച് ഏലത്തട്ടകൾ നിലംപതിക്കുന്ന സ്ഥിതിയുണ്ട്. ശരങ്ങൾ കരിഞ്ഞുണങ്ങി. വാഴ, പാവൽ പോലുള്ള തന്നാണ്ട് വിളകളെയും ജാതി കൃഷിയെയും വേനൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇത്തവണ കാലവർഷത്തിലുണ്ടായ കുറവും പുഴകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വേനൽമഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, അടിമാലി.